നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ഗോശാലയാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ ഗോകുലം ഗോശാല. 1200 പരം പശുക്കളെയാണ് ഇവിടെ പരിപാലിക്കുന്നത്. ഈ ഗോശാലയെ കുറിച്ച് അധികം ആൾക്കും അറിയില്ല. 2019 നവംബർ 3 കോഴിക്കോട് DYSP ആയിരുന്ന ബിജു ഭാമദേവൻ സാറ് ഒരു ലേഖനം മംഗളം പത്രത്തിൽ എഴുതുകയുണ്ടായി. അദ്ദേഹം ഈ ഗോശാല സന്ദർശിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ ഗോശാലയെ കുറിച്ച് എഴുതിയ ലേഖനമാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ബിജു സാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാർഷിക അറിവുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും അറിവുകളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. നന്ദി, നമസ്കാരം. ഗുരുവായൂർ തിരുനടയിൽ ഭക്തർ നടക്കിരുത്തുന്ന 1000-ലധികം ഗോക്കളെ യാതൊരുവിധ വാണിജ്യ താൽപര്യങ്ങളുമില്ലാതെ സംരക്ഷിക്കുന്ന ഗോശാല മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നു. ഇതിനായി നെടുങ്ങാടി കുടുംബം 92 ഏക്കർ ഭൂമിയാണ് വിട്ടുകൊടുത്തത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറസാന്നിധ്യമുള്ള ഗുരുവായൂർ ക്ഷേത്രം മലയാളികൾ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള വിശ്വാസികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗുരുവായൂരിലെത്തുന്ന ഭക്തർ ക്ഷേത്രദർശനം കഴിഞ്ഞ് പുന്നത്തൂർ കോട്ട എന്ന ആനക്കോട്ടയിലും സന്ദർശനം നടത്തുന്നു. ഏകദേശം 76 ആനകളെ സംരക്ഷിക്കുന്ന ഇടമാണ് പുന്നത്തൂർ കോട്ട. എന്നാൽ ഇതിനപ്പുറത്ത് വിശുദ്ധമായ ഒരു സംരക്ഷണ പ്രക്രിയ അരങ്ങേറുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലുണ്ട്. ഗുരുവായൂർ കണ്ണന്റെ ഇഷ്ടത്തോഴരായ ഗോക്കളെ ഭക്തർ നടക്കിരുത്തുക പതിവാണ്. ഇങ്ങനെ ലഭിച്ച 1158 പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു ഗോശാല ഇന്ന് വളാഞ്ചേരിയിലുണ്ട്. ഇതിനെക്കുറിച്ച് പുറംലോകം തീർത്തും അജ്ഞാതരാണ്. ഗുരുവായൂരിലും കോഴിക്കോടും മലപ്പുറത്തുമുള്ള കടുത്ത ഭക്തർ ഉൾപ്പെടെയുള്ള സാമാന്യ ജനങ്ങൾക്ക് പോലും ഈ വിവരം അറിയില്ല. വളാഞ്ചേരിയിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള വേങ്ങാട് എന്ന പ്രദേശത്ത് ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള 92 ഏക്കർ സ്ഥലത്താണ് ഈ ഗോക്കളെ അധിവസിച്ചിരിക്കുന്നത്. വാണിജ്യ താൽപര്യമില്ലാതെ ഇത്രയധികം പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം ഇന്ത്യയിൽ തന്നെ വേറെയില്ല. വാണിജ്യാടിസ്ഥാനത്തിൽ ഇതിലധികം പശുക്കളെ സംരക്ഷിക്കുന്ന ഒരിടം ഗുജറാത്തിലെ ആനന്ദ് അമൂൽ സൊസൈറ്റിയുടെ കീഴിലുണ്ട്. എന്നാൽ പാലുൽപാദനവും വിപണനവും ലക്ഷ്യമാക്കിയുള്ള ബിസിനസ് സംരംഭം എന്നതിനപ്പുറം അതിന് മറ്റു ജീവകാരുണ്യമുഖമില്ല. എന്നാൽ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വാണിജ്യ താൽപര്യമില്ലാതെ ഇത്രയധികം പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം മറ്റെങ്ങുമില്ല എന്നതാണ് സവിശേഷത. 2 മൃഗഡോക്ടറുൾപ്പെടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ തന്നെ 12 സ്ഥിര ജീവനക്കാരും ദിവസകൂലിക്കാരായ 42 താൽക്കാലിക ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നു. ഇവരുടെ ശമ്പള ഇനത്തിൽ തന്നെ വൻതുകയാണ് ഈ ഗോക്കളെ സംരക്ഷിക്കുന്നതിനായി ചിലവിടുന്നത്. കൂടാതെ ഗോക്കളുടെ ഭക്ഷണം, ചികിത്സ, പരിചരണ ചിലവുകൾ, വൈദ്യുതി ഇനത്തിലുള്ള ധാരാളം പണച്ചിലവുകൾ ചിലവഴിക്കേണ്ടി വരുന്നു. എന്നിട്ടും കരുതലോടെ കാരുണ്യത്തോടെ ഗുരുവായൂർ ദേവസ്വം ഈ ദൌത്യം നിർവിഘ്നം തുടരുന്നു. 1982 ഈ ഗോശാലയുടെ പ്രവർത്തനം ആരംഭിച്ചത് നെടുങ്ങാടി കുടുംബം അവരുടെ ഉടമസ്ഥതയിലുള്ള 92 ഏക്കർ ഭൂമി തുച്ഛമായ വിലയ്ക്ക് ഗുരുവായൂർ ദേവസ്വത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. കേവലം 20,000 രൂപ മാത്രമാണ് അവർ സ്ഥലത്തിനായി വാങ്ങിയത്. അന്നത്തെ മുഖ്യമന്ത്രിയും കടുത്ത ഗുരുവായൂർ ഭക്തനുമായ കെ കരുണാകരന്റെ ഇടപെടലിലൂടെയാണ് ഈ നീക്കം യാഥാർത്ഥ്യമായതെന്നും പറയപ്പെടുന്നു. പശുവിന്റെ മുഖ്യ ആഹാരമായ പുല്ലിന്റെ ശേഖരണത്തിനായി വിപുലമായ തോതിൽ പുൽകൃഷിക്കുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പുൽകൃഷിക്ക് മാത്രമായി 12 ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വർഷം ഏകദേശം 200 കുട്ടികളെ പശുക്കൾ പ്രസവിക്കുന്നുണ്ട്. അങ്ങനെ പശുക്കളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മരണത്തിലൂടെ എണ്ണം കുറയുന്നുമുണ്ട്. ആകെയുള്ള 1158 ഗോക്കളിൽ പ്രതിവർഷം ശരാശരി 158 പശുക്കൾ
പ്രായാധിക്യം മൂലം മരണപ്പെടുന്നു. ഏകദേശം 2 ദിവസത്തിൽ 1 എന്നതാണ് മരണനിരക്ക്. 5 വർഷം മുൻപ് വരെ മരണപ്പെടുന്ന ഗോക്കളെ JCB ഉപയോഗിച്ച് ഇവിടുത്തെ വിശാലമായ വളപ്പിൽ കുഴിച്ചിടുകയായിരുന്നു. ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പരിസരവാസികളിൽ നിന്നും പരാതിയും ഉയർന്നിരുന്നു. എന്നാൽ ഈ വാദത്തിന് യാതൊരു അടിത്തറയുമില്ലെന്ന് ദേവസ്വം അധികൃതർ പറയുന്നു. കാരണം വെട്ടുകല്ലിന്റെ കടുത്ത സ്റ്റോൺ സ്ട്രക്ചറാണ് ഇവിടുത്തെ ഭൂമി. എന്തായാലും ഇപ്പോൾ ഗ്യാസ് ചേംബർ തയ്യാറാക്കി മരണപ്പെടുന്ന ഗോക്കളെ ദഹിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ പശുക്കളിൽ നിന്നും പാൽ ശേഖരിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. തള്ളപ്പശുവിന്റെ പാൽ പശുക്കുട്ടികൾക്ക് യഥേഷ്ടം കുടിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ പ്രസവിക്കുമ്പോൾ 3 ലിറ്ററിലധികം പാൽ ലഭിക്കുന്ന 7 പശുക്കളെ ഗുരുവായൂർ നടയിലേക്ക് നൽകുന്നു. ക്ഷേത്രത്തിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ പാലാണ് ഉപയോഗിക്കുന്നത്. ഗോശാലയുടെ ആധുനികവത്കരണം സംബന്ധിച്ച് നിലവിലുള്ള മാനേജർ ബിനു 2 റിപ്പോർട്ടുകൾ ഗുരുവായൂർ ദേവസ്വം മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം അത് അംഗീകരിക്കുകയും ചെയ്തു. അതുപ്രകാരം 37 പശുക്കളെ കറന്ന് പാൽ വിറ്റ് ഗോശാലയുടെ നിത്യ ചിലവുകൾക്കായി ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള പശുക്കളുടെ പാൽ പൂർണ്ണമായും പൈക്കിടാങ്ങൾക്ക് തന്നെ നൽകുന്നു. ഇതൊക്കെയാണെങ്കിലും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരുടെ ശ്രദ്ധ കണ്ണന്റെ ഇഷ്ടത്തോടരായ ഈ ഗോക്കളിലേക്കും എത്തേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ചാരിറ്റി അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോശാല ലോകശ്രദ്ധയിലേക്ക് എത്തുകയുള്ളൂ. ഗോക്കളുടെ മഹിമയും പ്രാധാന്യവും സൂചിപ്പിക്കുന്ന പുരാണ കഥാഭാഗം ഇനിയും പറയും വിധമാണ്. മഹാഭാരതത്തിൽ ഭീഷ്മരും അദ്ദേഹത്തിന്റെ ഗുരുവായ പരശുരാമനും തമ്മിൽ ഗംഗാതീരത്ത് വെച്ച് നടന്ന 28 ദിവസം നീണ്ടുനിന്ന ഒരു ഘോരയുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് ശിഖണ്ഡിയായി മാറിയ അംബയാണ് ഭീഷ്മർക്കു വേണ്ടി പരശുരാമനോട് സഹായം അഭ്യർത്ഥിച്ചത്. അംബയായി ഹസ്നാപുരിക്ക് സമീപം ഗംഗാതീരത്ത് പരശുരാമനെത്തി. ചന്ദ്രവംശ ചക്രവർത്തിക്ക് ഉപരിയായി വാണരുളുന്ന ഭീഷ്മർ തന്റെ ഗുരുവിന്റെ വരവറിഞ്ഞു. ശിഷ്യൻ എന്ന നിലയിൽ ഗുരുവിനെ കാണാനായി പുറപ്പെട്ടു. എന്തുപഹാരമാണ് ഗുരുവിന് കാഴ്ചയായി കൊണ്ടുപോകേണ്ടത്? അദ്ദേഹം കൊട്ടാരത്തിലെ വിദഗ്ധരുമായി കൂടിയാലോചിച്ചു. ത്രിലോകങ്ങളിലും പരശുരാമനെ മോഹിപ്പിക്കുന്നതായി ഒന്നുമില്ല. രാജ്യങ്ങളും രാജകൊട്ടാരങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ തൃണസമാനങ്ങളാണ്. ഒടുവിൽ വിദഗ്ധ ഉപദേശപ്രകാരം ഭീഷ്മർ ലക്ഷണമൊത്ത ഒരു പശുക്കുട്ടിയെയാണ് തന്റെ ഗുരുനാഥന് കാഴ്ചയായി സമർപ്പിച്ചത്. പരശുരാമൻ ശിഷ്യന്റെ ഈ ഉപഹാരത്തിൽ സന്തുഷ്ടനായി എന്ന് മഹാഭാരതം പറയുന്നു. ആർഷഭാരത സംസ്കാരത്തിൽ ഗോക്കളുടെ മഹാത്മ്യത്തെക്കുറിച്ച് വിഷ്ണുപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു. എല്ലാ ദേവീദേവന്മാരും അടങ്ങുന്ന നമ്മുടെ ദേവലോകത്തേക്കാൾ പാതി മടങ്ങു ഉന്നതവും ശ്രേഷ്ഠവുമായ മറ്റൊരു ദേവലോകമാണ് ഗോലോകം. ദേവലോകത്തു നിന്നും ലക്ഷ്മീദേവി അതിലും ശ്രേഷ്ഠമായ ഗോലോകത്ത് എത്തി ഗോക്കളെ കണ്ടു. തനിക്ക് അവിടെ ഒരു സ്ഥാനമില്ലാത്തതിൽ ദേവി അത്ഭുതപ്പെട്ടു. തനിക്ക് കൂടി ഇവിടെ ഒരു സ്ഥാനത്തിനായി ദേവി ഗോക്കളോട് അഭ്യർത്ഥിച്ചു. ഗോക്കൾ ദേവിയോട് അവരുടെ പിൻഭാഗത്ത് ഇരുന്നു കൊള്ളാൻ അനുവദിച്ചു. ഐശ്വര്യദേവതയായ ലക്ഷ്മി സാന്നിധ്യം കാരണമാണ് ഭാരതത്തിൽ ചാണകവും ഗോമൂത്രവും ഐശ്വര്യവർദ്ധക വസ്തുക്കളായി പരിഗണിക്കപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കുക. വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.